ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമു ചീസ്. ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു പച്ചടിയാണ്. പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പീച്ചിങ്ങ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു ചെറിയ കഷ്ണം പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പീച്ചിങ്ങ എടുക്കുമ്പം അധികം മൂക്കാത്ത പീച്ചിങ്ങ നോക്കി എടുക്കുക. ആദ്യം നമുക്കിതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. പീച്ചിങ്ങ ഇതേപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്തിരുന്ന പച്ചമുളകും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പീച്ചിങ്ങയൊക്കെ വെന്ത് വരുമ്പോഴത്തേന് പീച്ചിങ്ങ പെട്ടെന്ന് വെന്തും കിട്ടും. അതുപോലെ തന്നെ വെന്ത് കഴിയുമ്പോഴത്തേന് വെള്ളമൊക്കെ ഇറങ്ങി വരത്തില്ലേ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പീച്ചിങ്ങ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയങ്ങളിൽ നമുക്ക് അതിനാവശ്യമായ അരപ്പ് കൂടെ റെഡിയാക്കി എടുക്കാം. അടുത്തായിട്ട് നമുക്ക് പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പീച്ചിങ്ങ വേവിക്കാൻ വെച്ചിരുന്നത് എന്തോന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരല്പം വെള്ളം വറ്റാനുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് വറ്റിച്ചെടുത്താൽ മതി. തേങ്ങയും കടുകും ജീരകവും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ അരപ്പിൻ്റെ പച്ചച്ചുവന്ന് മാറുന്നതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ അരപ്പോടെ നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പല്പം കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. കടുക് വറുത്തിടാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പം രണ്ട് വറ്റൽ മുളകും അല്പം കറിവേപ്പില ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടെടുക്കാം. ഇനി നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്ത കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നോക്കൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.